मॉर्निंग स्टूडेंट्स, वेलकम टू आवर ईवीएस क्लास। टुडे वी आर गोइंग टू डिस्कस द प्रीवियस ईयर क्वेश्चन पेपर्स। ओके, नाम ईवीएस क्लास कम रिविशन क्लास स्टार्ट निल नाईट पढ़ा। ओके, सो लुक एट द बोर्ड फर्स्ट, चूस द करेक्ट आंसर फ्रॉम द ब्रैकेट्स। നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആൻസർ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനായിട്ടായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ബോർഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നാല് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുള്ളൂ. ഇതുപോലെ ആയിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാം വിൻഡ് ബ്ലോ ആൻഡ് വിൻ സ്വെറ്റ് A lot during that warm wind blow and we sweat a lot during. അതായത് ഏത് സീസണിലാണ് നമുക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്? അതായത് ചൂട് കാറ്റടിക്കുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ വി സ്വെറ്റ് എ ലോട്ട്, നമ്മളെ ഏറ്റവും കൂടുതൽ വിയർക്കുകയും ചെയ്യുന്നത് ഏത് സീസണിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ബ്രാക്കറ്റിൽ വിൻ്റർ, സമ്മർ, ഓട്ടം ആൻഡ് സ്പ്രിംഗ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. നമ്മൾ പഠിച്ചതാണ് ദെർ ആർ ത്രീ മെയിൻ സീസൺസ് ഇൻ ഇന്ത്യ, സമ്മർ, വിൻ്റർ ആൻഡ് മൺസൂൺ അല്ലേ. അതുകൂടാതെ കൊണ്ട് മറ്റ് രണ്ട് സീസൺസ് കൂടെയുണ്ട്, ഓട്ടം ആൻഡ് സ്പ്രിംഗ്. ഈ സീസൺസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്ന സീസൺ ഏതാണ്? നമ്മളെ ഏറ്റവും കൂടുതൽ വിയർക്കുകയും ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്ന സീസണാണ് സമ്മർ. ഓക്കെ, സോ സമ്മർ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആൻസർ നിങ്ങൾ എഴുത്തെഴുതണം. സമ്മറിൻ്റെ സ്പെല്ലിങ് പഠിക്കണം, എസ് യു എം എം ഇ ആ സമ്മർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്റ്റി മിനിറ്റ്സ് മേക്ക് ആ നമ്മൾ പഠിച്ചതാണ്. വൺ ഡേ എന്ന് പറഞ്ഞാൽ 24 hours ആണ്. വൺ അവർ എന്ന് പറഞ്ഞാൽ 60 minutes ആണ്. വൺ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 seconds ആണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സിക്സ്റ്റി മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1 hour, 1 minute, 1 second, 1 day. 1 day എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 24 hours ആണ്. 1 second എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിച്ചതാണ്. സോറി, 1 minute എന്ന് പറഞ്ഞാൽ 60 seconds ആണ്. സോ 60 minutes എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. 60 minutes മേക്ക് 1 hour. ഓക്കെ, നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് എടുത്തെഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സദേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സദേൺ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മാർക്ക് വെച്ചത് പഠിച്ചതാണ്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ? പഠിച്ചോ അത്? ഓക്കെ, സോ ലെറ്റ് അസ് റീകോൾ വൺസ് അഗൈൻ. നമ്മൾ ഡയറക്ഷൻസ് പഠിച്ചപ്പോഴത്തേന് പഠിച്ചതാണ് ദ സദേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. നോക്കേ, ക്യാൻ യു സീ ദിസ്? ദ നോർത്തേൺ സ്റ്റേറ്റ് ഈസ് ജമ്മു ആൻഡ് കാശ്മീർ. ആൻഡ് നോക്കി, ആൻഡ് കേരള ഇൻ ദ സൗത്ത്. കേരള എന്ന് പറയുന്നത് നമ്മുടെ മാപ്പിൻ്റെ ടോപ്പ് പൊസിഷനിലുള്ളത് നോർത്തും അതിൻ്റെ ബോട്ടം പൊസിഷൻ താഴ്ഭാഗത്താണ് കേരള. താഴ്ഭാഗം അല്ലെ, ബോട്ടം പൊസിഷൻ സൗത്ത്, സൗത്തിലാണ് കേരള. ടോപ്പിലാണ് ജമ്മു ആൻഡ് കാശ്മീർ. ആൻഡ് ഈസ്റ്റിലാണ് അരുണാചൽ പ്രദേശ്. വെസ്റ്റിലാണ് ഗുജറാത്ത്. അപ്പം ഇന്ത്യയുടെ സദേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഐഡൻറ്റിഫൈ ദ സദേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. വിച്ച് ഈസ് ദ സദേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? യെസ് ഇറ്റ് ഈസ് കേരള. ഇനി നിങ്ങളോട് നോർത്തേൺ സ്റ്റേറ്റ് ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ജമ്മു ആൻഡ് കാശ്മീർ എഴുതണം. നിങ്ങളോട് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അരുണാചൽ പ്രദേശ് എഴുതണം. വെസ്റ്റേൺ സ്റ്റേറ്റ് ആണെങ്കിൽ ഗുജറാത്ത് എഴുതണം. ഓക്കെ, സോ നിങ്ങളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ ഓർ ഐഡൻറ്റിഫൈ ദ സദേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. സദേൺ സ്റ്റേറ്റ് ഏതാണ്?
That is Kerala. Okay. Southern state of India. That is Kerala. Okay. Next is banyan is a plants padichappozhathenu padichathaanu the plants are classified into trees, herbs, shrubs, creepers and climbers. ഇങ്ങനെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ബനിയൻ ഈസ് എ ട്രീ, ക്ലൈമ്പർ, ക്രീപ്പർ ഓർ ഹെർബ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്താണ്? ബനിയൻ ഈസ് എ ട്രീ, ബനിയൻ ട്രീ. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ബനിയൻ ട്രീ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങളത് കറക്റ്റ് ആൻസർ എഴുതിയിട്ട് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. സോ യു സ്റ്റഡി വെൽ. താങ്ക് യു.